ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇങ്ങനെ നല്ല കളർഫുൾ ആയിട്ട് ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം. ചിലർക്കൊക്കെ അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതിനായിട്ട് കുറച്ച് ലെമൺ വേണം. ഈ ലെമൺ നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം, നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. ഞാനിവിടെ ഈ ലെമണൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം കുറച്ച് ഷുഗർ സിറപ്പാണ്. ഇത് പഞ്ചസാരയും വെള്ളം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ട് അത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. ഇത് അപ്പോൾ തന്നെ യൂസ് ചെയ്യാനായതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും വെള്ളം കൂടെ നല്ലോണം കലക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഞാനിപ്പോൾ ഇവിടെ സാധാരണ പഞ്ചസാരയാണ് ചേർത്തത്. അത് നല്ലോണം മിക്സാക്കിയിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഈ കളർ എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇതിലേക്ക് എടുത്തത് ക്യാരറ്റാണ്. ക്യാരറ്റ് നന്നായിട്ടൊന്ന് പീൽ ചെയ്തെടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് വേണം, വാടാത്ത നല്ല ക്യാരറ്റ് തന്നെ എടുക്കണം. അപ്പോൾ നമ്മളെ ക്യാരറ്റൊക്കെ നന്നായിട്ട് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ചെറിയൊരു പീസ് മതി, എന്നാൽ തന്നെ നല്ല കളർ ഉണ്ടാവും. ഈ ക്യാരറ്റും ഇതുപോലെ നമ്മൾ നന്നായിട്ട് പീൽ ചെയ്ത് കട്ട് ചെയ്ത് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഇനി നമുക്കിത് ചെറിയ പീസാക്കിയിട്ട് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കളറുള്ള ക്യാരറ്റാണിത്. ഇതിന് ചെറിയ പീസാക്കിയിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്, കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇപ്പം നല്ല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. അപ്പം നമ്മൾ ക്യാരറ്റ് ഓറഞ്ച് കളർ റെഡിയാണ്. ഇനി നമ്മൾ കുറച്ച് ബീറ്റ്റൂട്ടാണ് എടുക്കുന്നത്. ബീറ്റ്റൂട്ട് ഇതുപോലെ പീൽ ചെയ്ത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇത് നമുക്ക് പിങ്ക് കളർ ജ്യൂസിന് വേണ്ടിയിട്ട് എടുക്കാം. ഇപ്പം നമ്മളെ പിങ്ക് കളർ ജ്യൂസിനുള്ള സിറപ്പ് റെഡിയാണ്. ഡാർക്ക് പിങ്കോ ലൈറ്റ് പിങ്കോ നമ്മളിഷ്ടം പോലെ കളർ കൂട്ടിയൊക്കെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇന്ന് നമുക്ക് യെല്ലോ കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പൈനാപ്പിളാണ് ആവശ്യം. പൈനാപ്പിളിൻ്റെ ജ്യൂസ് അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മിൻറ്റ് ലീവ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമ്മൾ നാല് കളർ ജ്യൂസും റെഡിയാണ്. നമുക്കിതുപോലെ വേറെ കളറും ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ഈ നാല് കളറാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ നാല് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ജ്യൂസ് ഗ്ലാസ്. അതിലേക്ക് ആദ്യം തന്നെ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് ഓരോന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളിഷ്ടം പോലെ, നിങ്ങളെ പുളി, നിങ്ങൾക്ക് എത്രത്തോളം പുളി വേണോ അതിനനുസരിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്രീൻ കളർ പുതിനേൻ്റെ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ബീറ്റ്റൂട്ടിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് എത്രത്തോളം കളർ വേണോ അതിനനുസരിച്ചിട്ട് ആണ് നമ്മൾ ഈ കളർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ബ്ലൂ കളറൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ബ്ലൂ കളർ ഒരു ഫ്ലവറില്ല, അത് ആഡ് ചെയ്താൽ നമുക്ക് ബ്ലൂ കളർ കിട്ടും. ഇപ്പം നമ്മൾ ഈ യെല്ലോ കളർ പൈനാപ്പിളിൻ്റെതും ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് നല്ല കളറുള്ള പൈനാപ്പിളാണെങ്കിൽ നല്ല യെല്ലോ കളർ കിട്ടും. ഇതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെല്ലാ ഗ്ലാസ്സിലേക്കും ഷുഗർ സിറപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി തണുപ്പ് വേണമെന്നുള്ളവർക്ക് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ കളർഫുള്ളായിട്ടുള്ള ലെമൺ ജ്യൂസ് റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.